ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നേഴ്സ് മമ്മിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ആദ്യമായി കേൾക്കുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. പ്രഗ്നൻ്റ് പോസിറ്റീവ് ആയതിനു ശേഷം എല്ലാ മാതാപിതാക്കളുടെയും അടുത്ത കാത്തിരിപ്പ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ടാണ്. ഇത് പ്രഗ്നൻസിയിലെ ഒരു വലിയ കടമ്പ തന്നെയാണ്. ഹൃദയമിടിപ്പ് കേൾക്കുന്നതിലൂടെ ഒരു ആരോഗ്യമുള്ള കുഞ്ഞാണ് തങ്ങൾക്കുണ്ടാകാൻ പോകുന്നതെന്ന് മാതാപിതാക്കൾക്ക് പ്രതീക്ഷിക്കാം. എപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടായി തുടങ്ങുക? 5 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ഹാർട്ട് മിടിച്ചു തുടങ്ങും. 5 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ജെസ്റ്റേഷണൽ സാക്കും അതിൻ്റെ ഉള്ളിൽ യോക് സാക്കും ഫീറ്റൽ പോളും കാണാൻ സാധിക്കുന്നു. ഫീറ്റൽ പോളിലാണ് ഹൃദയമിടിപ്പ് കാണാൻ സാധിക്കുക. കൃത്യമായി പറഞ്ഞാൽ കൺസെപ്ഷന് ശേഷം 22 ദിവസം കഴിഞ്ഞിട്ടാണ് ഹാർട്ട് ബീറ്റ് കാണാൻ സാധിക്കുക. 6 വീക്സ് കഴിഞ്ഞാൽ TVS വഴി, അതായത് വജൈനൽ കൂടി സ്കാൻ ചെയ്യുക വഴി ഹൃദയമിടിപ്പ് കാണാൻ സാധിക്കും. എന്നാൽ അബ്ഡോമിനൽ സ്കാനിൽ കാണുന്നെങ്കിൽ 7 to 8 weeks എടുക്കും. ഇത് റെഗുലർ 28 ഡേയ്സ് സൈക്കിൾ ഉള്ളവർക്കാണ് കൃത്യമായി സംഭവിക്കുക. ഇറഗുലർ ഓവുലേഷൻ ഉള്ളവർക്കോ ലെങ്തി മെൻസൽ സൈക്കിൾ ഉള്ളവർക്കോ കൺസെപ്ഷൻ ലേറ്റായി നടന്നവർക്കോ ലാസ്റ്റ് പീരിയഡ് ഡേറ്റ് അറിയില്ല, മിസ്കാലുക്കുലേറ്റ് ചെയ്തവർക്കോ ഒക്കെ ചിലപ്പോൾ 1 or 2 weeks ലേറ്റായിട്ടായിരിക്കും ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുക. അതുകൊണ്ട് 6 weeks ഒക്കെ ആകുമ്പോൾ ഹാർട്ട് ബീറ്റ് കേട്ടില്ല എങ്കിൽ ടെൻഷൻ ആകേണ്ടതില്ല. ചിലപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി ഡിലേ ആയിട്ടായിരിക്കും നടന്നിട്ടുണ്ടാകുക. ഇങ്ങനത്തെ കേസിൽ ഡോക്ടർ സ്കാൻ 1 week കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. സോ 8 weeks ഒക്കെ ആകുമ്പോഴേക്കും സ്കാനിൽ മിക്കവർക്കും ഹാർട്ട് ബീറ്റ് കാണാൻ സാധിക്കും. 6 മുതൽ 7 ആഴ്ചയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ് 90 to 110 beats per minute ആയിരിക്കും. പ്രഗ്നൻസി പ്രോഗ്രസ് ആവുന്നതനുസരിച്ച് 140 to 160 beats per minute വരെ ആകാറുണ്ട്. 6 weeksിൽ ഹാർട്ട് സ്ട്രക്ചറൊന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷേ 10 weeks ഒക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ഫുള്ളി ഫോം ആവും. 4 to 5 weeks ആകുമ്പോൾ TVS സ്കാൻ വഴി ആദ്യമായി കാണാൻ സാധിക്കുന്നത് ജെസ്റ്റേഷണൽ സാക്ക് ആയിരിക്കും. 5.5 weeks ആകുമ്പോൾ യോക് സാക്ക് കാണാൻ സാധിക്കുന്നു. 6 weeks ആകുമ്പോൾ ഫീറ്റൽ പോളും ഹാർട്ട് ബീറ്റും കാണാൻ സാധിക്കും. ഇത് നോർമൽ 28 ഡേയ്സ് സൈക്കിളിലാണ് സംഭവിക്കുക. എന്നാൽ ഡിലേഡ് പ്രഗ്നൻസിയിൽ 1 or 2 weeks ഡിലേ ആകാറുണ്ട്. പക്ഷേ സ്റ്റേജസ് കറക്റ്റായിട്ടായിരിക്കും സംഭവിക്കുക, അതായത് ജെസ്റ്റേഷണൽ സാക്ക്, യോക് സാക്ക്, ഫീറ്റൽ പോൾ, പിന്നെ ഹാർട്ട് ബീറ്റ്. അങ്ങനെ റെക്കമെൻഡേഷൻ പ്രകാരം ഇപ്പോൾ നിങ്ങൾക്ക് ജെസ്റ്റേഷണൽ സാക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ 2 weeks വരെ വെയിറ്റ് ചെയ്തിട്ട് സ്കാൻ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ജെസ്റ്റേഷണൽ സാക്കും യോക് സാക്കും കണ്ടു, ഫീറ്റൽ പോൾ ഇല്ല, അറ്റ്ലീസ്റ്റ് 11 ഡേയ്സ് വരെ വെയിറ്റ് ചെയ്തിട്ട് സ്കാൻ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫീറ്റൽ പോൾ 7 mm സൈസേ ഉള്ളൂ, ഹാർട്ട് ബീറ്റ് ഇല്ല എങ്കിൽ ഇത് മിസ്കാരേജ് ആയി പോകാനുള്ള സാധ്യത ഏറെയാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകും ഹാർട്ട് ബീറ്റ് ഇല്ലാത്തത്? ഒന്നാമതായി ഡ്യൂ ഡേറ്റ് കറക്റ്റായിട്ട് അറിയില്ല, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്നാണെന്ന് അറിയില്ല, ഇറഗുലർ ഓവുലേഷൻ, ലെങ്തി മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഉള്ളവർക്ക് ഡിലേ ആകാറുണ്ട്. ഇവർ 1-2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് സ്കാൻ റിപ്പീറ്റ് ചെയ്താൽ മതിയാകും. അടുത്തതായി 90% കേസിലും ജനറ്റിക്കൽ പ്രോബ്ലംസ് ആണ് മെയിൻ കാരണം, അതായത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. മൂന്നാമതായി ക്വാളിറ്റി കുറഞ്ഞ എഗ്ഗ്, സ്പേം കാരണം എംബ്രിയോയ്ക്ക് വളരാനുള്ള കഴിവില്ലാതെ വരും. നാലാമതായി ബ്ലൈറ്റഡ് ഓവം, ഇതിൽ ജെസ്റ്റേഷൻ സാക്കും പ്ലാസന്റൽ മെംബ്രെയിൻസ് ഒക്കെ ഉണ്ടാകും, പക്ഷേ എംബ്രിയോ ഉണ്ടാകാറില്ല. അവസാനമായി അമ്മയ്ക്കുണ്ടാകുന്ന ചില പ്രോബ്ലംസ്, അതായത് PCOD, ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം, ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ കാരണം കുഞ്ഞിന് വളരാൻ കഴിവില്ലാതെ വരും. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒരിക്കലും പാനിക് ആകരുത്, ടെൻഷൻ ആകരുത്, ഇത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. സമാധാനമായിട്ടിരിക്കുക, ഇതൊരു വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണെങ്കിൽ കൂടി. അടുത്തതായി മെർക്കുറി കണ്ടൻറ് അടങ്ങിയ ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക, പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുക. നിങ്ങൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് പറയുക. സ്മോക്കിംഗ്, ആൽക്കഹോൾ, ടുബാക്കോ ശീലമുള്ളവർ നിർബന്ധമായും അവോയ്ഡ് ചെയ്യണം. കഫെയിൻ കണ്ടൻറ്റുള്ള ഫുഡുകൾ കുറയ്ക്കുക, പിന്നെ വെള്ളം നന്നായി കുടിക്കുക, നിർബന്ധമായും ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കേണ്ടതാണ്. ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.